ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും സുഖമായിരിക്കും എന്ന് കരുതാണ് കേട്ടോ. ഞമ്മക്കും ഇവിടെ സുഖം തന്നെയാണ്, അൽഹംദുലില്ല. ഒക്കെ റാഹത്തായി അങ്ങനെ പോണ്. അപ്പം ഞങ്ങളെ രാവിലെ തെക്കണ ചായ ഉണ്ടാക്കിക്കാണ്ടേ ആദ്യം തന്നെ ഒരു ഗ്ലാസ് നമ്മൾ ചൂടുവോട്ട് ഇങ്ങോട്ട് കുടിച്ചു. എന്നിട്ടാണ് വേറെയുള്ള പരിപാടിയൊക്കെ നോക്കുക കേട്ടോ. അപ്പം രാവിലത്തെ ചായൻ്റെ കടി അങ്ങനത്തെ ഒരു നിർബന്ധമൊന്നുമില്ല ഇവിടെ, അങ്ങനെ ഉണ്ടാക്കലൊന്നുമില്ല. ഇടയ്ക്കൊക്കെ ഉണ്ടാക്കലുള്ളൂ ഞാൻ കേട്ടോ. ഒരു നാലഞ്ച് ദിവസം കൂടുമ്പോൾ ഒരു ദിവസമൊക്കെ അങ്ങനെ അരിപ്പൊടിയോ ഗോതമ്പ് പൊടിയോ ഒക്കെ ഇട്ടാണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു കടിയൊക്കെ ഉണ്ടാക്കും കേട്ടോ. അല്ലെങ്കിൽ റിതുവിന് പഴം വാട്ടിയത്, ബ്രെഡ് വാട്ടിയത് അങ്ങനെയൊക്കെ മതി രാവിലെ. അങ്ങനത്തെ ഒരു നിർബന്ധമൊന്നും ഇല്ലേനു. അപ്പം ഞാൻ അങ്ങനെ ഉണ്ടാക്കലും ഇല്ല കേട്ടോ. ഇന്ന് എന്തായാലും കുറച്ച് പൊടിയൊക്കെ എടുത്തുകൊണ്ട് കടി അങ്ങോട്ട് ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കുറച്ച് ഗോതമ്പ് പൊടി എടുത്തുകാണ്ടേ കുറച്ച് തേങ്ങയൊക്കെ കൂട്ടിക്കാണ്ടുണ്ടല്ലോ, നമ്മൾ വായൻ്റെ ഇലയിൽ പരത്തിക്കാണ്ടൊക്കെ ചൂടല്ലോ ഒരു കട്ടിപ്പത്തിരി, അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഇതിനോട് ഞാൻ അങ്ങനെയൊക്കെ ഉണ്ടാക്കി തന്നാൽ മതി തിന്നോന്ന് ചോദിച്ചപ്പോൾ ആന്ന് പറഞ്ഞോന്. അപ്പോൾ എന്തായാലും ഇന്ന് അങ്ങനെ ഉണ്ടാക്കുകയാണ് ഞങ്ങൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതാ കുറച്ച് പൊടി എടുത്തിട്ടുള്ളൂ കേട്ടോ, ഞാൻ അളന്നിട്ടൊന്നുമില്ല, ചെറിയൊരു കുഞ്ഞു കയ്യിലുകൊണ്ട് ഇങ്ങോട്ട് നാല് കയ്യിലും ഇങ്ങോട്ട് എടുത്തുക്കണേ. എന്നിട്ട് അയക്കുതാ ഒരു മുറി തേങ്ങ ഇട്ടിക്കണം കേട്ടോ, ഒരു തിളച്ച വെള്ളം പറന്ന് കണ്ട് കുഴക്കണേ. അപ്പോൾ ചപ്പാത്തിക്ക് ഞാൻ തിളച്ച വെള്ളം പാർന്നതന്നെയാണ് കുഴക്കൽ കേട്ടോ. ചിലവരൊക്കെ കാണാം പച്ചവെള്ളം കൊണ്ടൊക്കെ കുഴക്കണം, ഞാനിതുവരെ അങ്ങനെ കുഴച്ച് നോക്കിയിട്ടില്ല. അപ്പോൾ എന്തായാലും ഇതൊക്കെ മൂന്ന് പത്തിരി ഉണ്ടാവും. അപ്പോൾ മൂന്ന് വട്ട് ഇങ്ങനെ വട്ട് ചിലവരൊക്കെ വട്ട് കറി വട്ട് തന്നെ ഞങ്ങളൊക്കെ പറയല് കേട്ടോ. അപ്പം വട്ടോ ഉരുളയൊക്കെ പറയാം, ഏതായാലും അതുതന്നെയാണ്. എന്നിട്ട് നോക്കിയാണെങ്കിൽ ഇതൊക്കെ ഞാനൊരു വായനത്തിനടുത്തണമെന്ന് വാട്ടട്ടെ, അല്ലെങ്കിൽ അങ്ങനെ പൊട്ടി പോവേ. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ തേച്ച് എടുത്തുകൊണ്ട് അതിൽ വെച്ചുകൊണ്ട് പരത്തിക്കാണ്ട് അവിടെ ചൂടാ. നല്ല രസമാണ് കേട്ടോ അങ്ങനെ ഉണ്ടാക്കിയാലേ. ഇങ്ങനെ ഉണ്ടാക്കി കണ്ടേ അതിമ കൂടെ കുറച്ച് നെയ്യൊക്കെ അങ്ങനെ തേച്ച് കൊടുത്താൽ നല്ല രസമാണ്. ഒരു കറി വേണ്ട, ഇതങ്ങനെ ചൂട് കൊടുക്കണ്ട് കടിച്ച് തിന്നാൽ തന്നെ നല്ല രസമാണ് കേട്ടോ. ഞാൻ ദോശച്ചട്ടിയിൽ വെളിച്ചെണ്ണ തേച്ച് കണ്ട് ഒക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ ഒരു പത്തിരി. ഒരു തിരിച്ചും മറിച്ചിട്ട് നല്ലോണം രണ്ട് ഭാഗവും നല്ലോണം വെന്തതിൻ്റെ ശേഷം കുറച്ച് നെയ്യ് ഒരു ഭാഗത്ത് ഇങ്ങനെ തേച്ചെടുക്കണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ തിന്നാനേ. അങ്ങനെ മക്കളെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് അകട് ചേറിലൊക്കെ കണ്ട് കഴിഞ്ഞ് പിന്നെ നിൽക്കണ തിരുമ്പാളിലൊക്കെ പൊറുക്കി കൊണ്ടാണ് മെഷീനിൽ ഇട്ടിക്കണ്. ഇനി അതോടെ കടന്ന് അങ്ങനെ കറങ്ങട്ടെ, എന്നിട്ട് അടുത്ത പരിപാടിക്ക് അങ്ങോട്ട് പോകട്ടെ കേട്ടോ. അപ്പോൾ ഇതാ ഞാനൊരു മൂന്ന് ഉരുളങ്കേങ്ങ് എടുത്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് ഞാൻ ഉച്ചക്കുള്ള പരിപാടിയാണ്. അപ്പോൾ ഇതൊന്ന് ഉരുളങ്കേങ്ങ് പൊരിച്ചത് മതിയെന്ന് പറഞ്ഞേക്കണം ഉച്ചക്ക്. അപ്പോൾ ഒന്ന് അങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചത്. അപ്പോഴേക്ക് ഞാനിതാ കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, അതേപോലെ തന്നെ കുറച്ച് ചിക്കൻ മസാലയും അത് മാത്രമേ ഇട്ട് കൊടുക്കണുള്ളൂ കേട്ടോ. മുളക് ഇട്ട് കൊടുക്കണില്ല, ഒന്ന് തീരെ ഏതും ഇഷ്ടമല്ല. അപ്പോൾ വേറെ കറിയൊന്നും കൂട്ടില്ല, ഇങ്ങനെ പൊരിച്ചെടുത്താൽ ഇത് മാത്രം കൂട്ടിക്കാണ്ടാണ് ചോറ് തിന്നുക. അപ്പം ഞാൻ എരിവില്ലാതൊക്കെ വേണ്ടിട്ട് കേട്ടോ അങ്ങനെ പൊരിച്ചത്. നമ്മളെ ചോറൊക്കെ അവിടെ നല്ലോണം തിളച്ചിക്കണം. ഇത് റൈസ് കുക്കർക്ക് ഇങ്ങോട്ട് ഇറക്കി വെക്കാം കേട്ടോ. കുറവ് വേണ്ടുന്ന അരി, അതുകൊണ്ട് റൈസ് കുക്കർക്ക് വെക്കണം. വേവ് കുറഞ്ഞ അരിയാണെങ്കിൽ ഞാൻ ഗ്യാസിന്മേൽ തന്നെ അങ്ങോട്ട് ചോറ് അങ്ങോട്ട് വേവിച്ചാലാണ്. അപ്പോൾ അതവിടെ കിടക്കട്ടെ. നമുക്ക് ഉരുളക്കിഴങ്ങ് കട പൊരിച്ച പിന്നെ തലേന്നത്തെ മീൻ കുറച്ചുണ്ട് ഫ്രിഡ്ജിൽ, അതുകൊണ്ട് ഒരു കറി ഉണ്ടാക്കണം. അയില, അപ്പം ഇനി കറിയൊക്കെ ഉണ്ടാക്കണം കേട്ടോ. മീൻ കറി, അതേപോലെ തന്നെ ഉരുളക്കിഴങ്ങ് റെഡ്പത്ത് ഇങ്ങനെ പൊരിച്ചിട്ടുണ്ട്. ഇത് സ്കൂളിൽ പോയതാണ് കേട്ടോ. ഓനഞ്ഞ് ഒരു മണിയായാൽ വരും ചൂട് തിന്നാൻ. ഇടയ്ക്ക് ഓന് കൂട്ടാനുണ്ടാക്കി അങ്ങോട്ട് സ്കൂളിൽ പോകുമ്പോൾ തന്നെ കൊണ്ടുപോട്ടോ, അല്ലെങ്കിൽ ഒരു മണിയാകുമ്പോൾ വെച്ച് അങ്ങോട്ട് കൊണ്ടുവരണ്ടെന്ന് പറയുന്നോട്. അപ്പോൾ ചിലപ്പോൾ ഞാൻ കൊണ്ടുകൊടുക്കും. ഇടയ്ക്ക് ഓൻ ചെങ്ങായിമാരൊക്കെ ഇപ്പോൾ ഇരുന്ന് തിന്നാനൊരു പൂതിയാണേ. അങ്ങനെ ആകുമ്പോൾ അങ്ങോട്ട് കൊണ്ടുകൊടുക്കും. അധിക ദിവസവും അങ്ങോട്ട് വരല് തന്നെയാണ്. ഉരുളങ്കെങ്കിലും ഉണ്ടല്ലേ വെള്ളം ഉണ്ടായത്, ഒരു തുള്ളി വെള്ളം ഇതിൽ കിട്ടിച്ചിട്ടില്ല കേട്ടോ. അത് മസാല തേച്ച് കുറച്ച് നേരം നമ്മൾ വെച്ചാൽ അങ്ങനെ വെള്ളം ഉണ്ടാവും. മസാല നമ്മൾ ഉണ്ടാക്കിയത് മുഴുവായില്ല അങ്ങോട്ട് പോവുകയും ചെയ്യും. ഉരുളങ്കിഴങ്ങ് പൊരിച്ചപ്പോൾ മസാല തേക്ക് അപ്പം കപ്പളെ പൊരിച്ച് അതേ നടക്കുള്ളൂ. ഞാൻ മസാല ഉണ്ടാക്കിയ ചേൻ്റെ ശോന സ്കൂൾക്ക് അറിഞ്ഞേക്കാനൊക്കെ നിന്നേ. അപ്പോൾ കുറച്ച് നേരം വൈകി, അതുകൊണ്ടാണ് അങ്ങനെ വെള്ളമായത്. അങ്ങനെ താങ്കി പിന്നെ ഉരുളങ്കിഴങ്ങ് പൊരിച്ചതിലൊക്കെ കഴിഞ്ഞ് കറിയൊക്കെ അടുപ്പത്ത് മീനൊക്കെ കിട്ടിച്ചിരിക്കണം കേട്ടോ. പിന്നെ നിൽക്കണ രണ്ട് മാങ്ങ ഇട്ടിക്കണ, അത് കണ്ട് അച്ചാറാക്കി വെക്കും വേണം. നല്ല പച്ച മാങ്ങ കണ്ടപ്പോൾ വാങ്ങിയതാണ്. മാങ്ങാക്കാലൊക്കെ കഴിഞ്ഞു പോയില്ലേ, മാങ്ങ കിട്ടാനെ കുറച്ച് പഞ്ചാണ്. നല്ല വിലയാണ് മാങ്ങ കിട്ടുന്നത്. ഞാൻ രണ്ട് മാങ്ങ വാങ്ങി.
വാങ്ങിക്കണം. പിന്നെ അദ്ദേഹം കുറച്ച് പയർ മേക്കുവരട്ടി ഉണ്ടാക്കിക്കണം കേട്ടോ, എനിക്ക് നല്ല ഇഷ്ടമാണ് ഈ ഒരു കൂട്ടാണ്. അപ്പോൾ ഞാനിന്ന് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്, ഇതിൻ്റെ റെസിപ്പി ഞാൻ കാണിച്ചിട്ടില്ല, അപ്പോൾ പിന്നെ കാണിച്ചു തരാം കേട്ടോ. വീഡിയോ ഒരുപാട് നീളം കൂടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ഇട്ടറിഞ്ഞ് പോയു, മുഴുവൻ കണ്ടിരിക്കൂല, സ്കിപ്പ് ചെയ്ത് പോവില്ല. അതിന് അപ്പോൾ അതിന് ഇടർത്തണ്ട ചേച്ചിയാണ്ടേ, കാരണം കുറച്ചതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഋതു കൂട്ടം വന്ന് നിൽക്കണേ, ഞാൻ ചോറ് തിന്നാണ് കേട്ടോ. അങ്ങനെ ഋതു ചോറ് തിന്നൊക്കെ പോയി, ഇനി ഞാൻ മാങ്ങ ചെത്തിച്ചതൊക്കെ അച്ചാറാക്കട്ടെ. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയിൽ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കല്. ഈ ഒരു ചെമ്പട്ടി തന്നെ ഞാൻ അച്ചാർ ഉണ്ടാക്കില്ല, അതുകൊണ്ടാണ് അതിൻ്റെ ഉള്ളിൽ കാകെ പുല്ലി എത്തിക്കുന്നത്. അച്ചാറിടാൻ ഈ ചെമ്പട്ടി മാത്രമേ എടുക്കലുള്ളൂ. അപ്പോൾ ഇതാ വെളിച്ചെണ്ണ ഒക്കെ പാർന്ന് വെളിച്ചെണ്ണ ചൂടായി കടക് പൊട്ടിയപ്പം കുറച്ച് വെളുത്തുള്ളി തോലൊഴിച്ച് കണ്ട് കീറ് മുറിച്ചൊന്നും ചെയ്യാതെ അച്ചിരിക്കണം ഇട്ടെടുത്ത് കേട്ടോ. എന്നിട്ട് പിന്നെ കുറച്ച് ഇഞ്ചി അരിഞ്ഞത് ഇട്ടെടുത്തേക്കണ്. പിന്നെ അതേപോലെ തന്നെ മാങ്ങ അങ്ങോട്ട് ഇട്ടെടുത്ത്, അപ്പോൾ ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി. മാങ്ങ അധികം വാടിയാലേ വെന്തുടങ്ങി അങ്ങോട്ട് പോവും. അപ്പോൾ ചെറുതായിട്ടൊന്ന് വാടിയപ്പോഴാണ് ഞാൻ അച്ചാർ പൊടി ഇട്ടെടുത്തേക്കണേ. പിന്നെ കുറച്ച് കാശ്മീർ മുളക് പൊടി ഇട്ടെടുത്തേക്കണം കേട്ടോ. അത് നല്ലൊരു കളറ്, ചുവപ്പ് കളറ് അച്ചാറിന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ച് കായം പൊടി, അത് നല്ലോണം ഒന്ന് അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. ഓവറായിട്ട് കുത്തി ഉടച്ച് ഇളക്കണ്ട കേട്ടോ, പതുക്കെ പതുക്കെ കണ്ട് ഇളക്കി കൊടുത്തിട്ട് പാകത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ മാങ്ങ, മാങ്ങച്ചാറാകുമ്പോൾ തന്നെ ഒരു പുളിപ്പുണ്ടാവുമല്ലോ, മാങ്ങൻ്റെ പുളിയും സുർക്കൻ്റെ പുളിയൊക്കെ ആകുമ്പോൾ ആ പുളിപ്പ് ഇത്തിരി കുറയാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇട്ടൊന്നുകൂടി നമ്മൾ ഇളക്കി കൊടുക്കുക. എന്നിട്ട് നല്ലോണം ചൂടാറിയതിൻ്റെ ശേഷം അത് ഇളക്കി കൊടുത്തിട്ട് തീ ഓഫാക്കണം കേട്ടോ. അത് തീ ഓഫാക്കിയതിൻ്റെ ശേഷം എന്താ പറയുക, നല്ലോണം അങ്ങോട്ട് ചൂടാറിയിട്ട് കുറച്ച് സുർക്കിയൊക്കെ പറന്ന് കണ്ട് കണ്ട് ഇളക്കിയെടുത്തിട്ട് ഉപ്പിലാക്കി വെക്കുക കേട്ടോ. നല്ല അടിപൊളി മാങ്ങച്ചാറാണ്. അപ്പോൾ മക്കളെ, ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതുകയാണ് കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുള്ളൂ, സബ്സ്ക്രൈബ് ചെയ്താളി, ലൈക്കൊക്കെ എല്ലാവരും അങ്ങോട്ട് കൊടുത്താളി.